വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. വചനമായ ഈശോ മാംസം ധരിച്ച് നമ്മുടെ കൂടെ വസിച്ച ഈശോയുടെ മനുഷ്യാവതാരത്തിൻ്റെ ഫലങ്ങൾ, രക്ഷാക രഹസ്യങ്ങളുടെ കൃപകൾ അനുസ്യൂതം സ്വീകരിക്കുന്നവരാണ് നാം എല്ലാവരും. പലപ്പോഴും നമ്മളൊക്കെ മറന്നുപോകുന്ന ഈശോയുടെ വരവിൻ്റെ ഉദ്ദേശം, അല്ലെങ്കിൽ ദൈവികമായ രക്ഷാകര പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. പഴയ നിയമത്തിൻ്റെ പൂർത്തീകരണവും പ്രവാചകന്മാരുടെ പ്രതീക്ഷയുമായ ഈശോമിശിഹായുടെ വരവ് അറിയിച്ചുകൊണ്ട് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ ഈശോയുടെ വരവിനൊരുക്കമായുള്ള സുവിശേഷ പ്രഘോഷണം നടത്തുന്നതാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. നമുക്കറിയാം, സ്നാപക യോഹന്നാന് ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ചത് മരുഭൂമിയിൽ വെച്ചാണ്. ഈ മരുഭൂമിയിലേക്ക് ആളുകൾ കൂട്ടം കൂട്ടമായി സ്നാപകൻ്റെ പ്രഭാഷണം കേൾക്കുവാനായിട്ട് ഓടിക്കൂടുകയാണ്. നമ്മളൊക്കെ ഇന്ന് ഒരു പ്രോഗ്രാം നടത്തുമ്പോൾ എന്തുമാത്രം സമയവും അർത്ഥവും അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ആളുകളെ സംഘടിപ്പിക്കാൻ വേണ്ടി ചിലവഴിക്കുന്നു എന്നത് നമുക്കൊക്കെ അറിയാം. എന്നാൽ യാതൊരു പരസ്യ പ്രചരണങ്ങളുമില്ലാതെ അനേകം ആളുകൾ യോഹന്നാൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് മരുഭൂമിയിലേക്ക് പ്രവഹിക്കുകയാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 3-ാം അധ്യായത്തിൽ 1 മുതലുള്ള തിരുവചനങ്ങൾ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: അക്കാലത്ത് സ്നാപക യോഹന്നാൻ യൂദയായിലെ മരുഭൂമിയിൽ വന്ന് പ്രസംഗിച്ചു, മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യൂദയായിലെ മരുഭൂമിയിൽ വന്ന് അവൻ പ്രസംഗം ആരംഭിച്ചത് ഈശോമിശിഹായിലൂടെ സ്വർഗം ലക്ഷ്യമിടുന്ന യാഥാർത്ഥ്യത്തിലേക്ക് ജനത്തെ അടുപ്പിക്കാനാണ്. ആ സന്ദേശം ഇതാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്, ഹാലേലുയ്യ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈശോമിശിഹായുടെ വരവിൻ്റെ ലക്ഷ്യം മാനസാന്തരത്തിലേക്ക് ദൈവജനത്തെ നയിക്കുക എന്നതാണ്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുകയാണ്: ഈശോ യോഹന്നാൻ ബന്ധനസ്ഥനായെന്ന് കേട്ടപ്പോൾ ഗലീലയിലേക്ക് പിൻവാങ്ങി. തൻ്റെ ദൗത്യം ആരംഭിച്ചുകൊണ്ട് ഈശോ പ്രസംഗിക്കാൻ തുടങ്ങി. 17-ാമത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇപ്പോൾ മരുഭൂമിയിൽ നിന്ന് യോഹന്നാൻ വിളിച്ചു പറഞ്ഞതും ഗലീലയിലേക്ക് പിൻവാങ്ങിയ ഈശോ പ്രസംഗിക്കാൻ തുടങ്ങിയതും ഒരേ വാക്യമാണ്: മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. ഇന്ന് 2000 വർഷം പിന്നിട്ടപ്പോഴും സഭ തൻ്റെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഓരോരുത്തരും ഓർമ്മിക്കേണ്ട യാഥാർത്ഥ്യം എത്രത്തോളം ഈ സ്വർഗീയ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിഞ്ഞിട്ടുണ്ട്. മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. സ്വർഗരാജ്യത്തിൻ്റെ മുന്നാസ്വാദനമായിട്ടാണ് കത്തോലിക്കാ തിരുസഭയെ
ഈശോ മിശിഹ സ്ഥാപിച്ചിരിക്കുന്നത്. ഈ സ്വർഗരാജ്യത്തെ ഈ ഭൂമിയിൽ വെളിപ്പെടുത്തി കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഞാനും നിങ്ങളും. അപ്പോൾ അത് ആ സ്വർഗരാജ്യത്തിൻ്റെ ഫലം അണിയണമെങ്കിൽ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ ഉണ്ടാവണം. അപ്പോസ്തല പ്രവർത്തനത്തിൽ 2:38 തിരുവചനത്തിൽ പന്തക്കുസ്താടെ അനുഭവത്തിൽ ആത്മാവിൻ്റെ നിറവിൽ നിന്ന് അപ്പോസ്തലന്മാരോട് അവിടെ കൂടിയിരുന്ന ജനം ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പത്രോസ് പറഞ്ഞ വചനം ഇതാണ്, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കണമെങ്കിൽ പശ്ചാത്തപിക്കണം. മാമോദിസായിലൂടെ യേശു ക്രിസ്തുവിൻ്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായി തീർന്ന ഈ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ചിന്തിക്കണം, എത്രത്തോളം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ജ്ഞാനസ്നാന അനുഭവത്തിൽ ഞാൻ ജീവിക്കുന്നുണ്ട്. പശ്ചാത്താപത്തിൻ്റെ മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ എനിക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെ തൻ്റെ അടുക്കലേക്ക് വരുന്ന ജനത്തിൻ്റെ മുമ്പിൽ അവരെ സുഖിപ്പിച്ചു വിടാനല്ല യോഹന്നാൻ ശ്രമിക്കുന്നത്. അവൻ വെട്ടുകിളിയും കട്ടുതിനുമൊക്കെ കഴിച്ച് ഏലിയായുടെ തീക്ഷ്ണതയോടുകൂടി മരുഭൂമിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അനേകം പരീശരും സദുക്കായരും യോഹന്നാൻ്റെ അടുക്കലേക്ക് വരികയാണ്. മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ പറഞ്ഞുകൊണ്ട് അവരെയെല്ലാം യോഹന്നാൻ അഭിസംബോധന ചെയ്യുന്നത്, അണലി സന്തതികളെ, ആസന്നമായ ക്രോധത്തിൽ നിന്ന് ഓടിയകലാൻ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയതാരാണ്? മാനസാന്തരത്തിന് യോജിച്ച ഫലം പുറപ്പെടുവിക്കുവിൻ, ഞങ്ങൾക്ക് പിതാവായി അബ്രാഹമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനിക്കേണ്ട. ഈ കല്ലുകളിൽ നിന്ന് അബ്രാഹത്തിന് സന്താനങ്ങളെ പുറപ്പെടുവിക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ട് കഴിഞ്ഞു, ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടിത്തീലെറിയപ്പെടും. വേരിനാണ് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുന്നത്. ഫലം കായ്ക്കാത്ത വൃക്ഷങ്ങളെ മുഴുവൻ വെട്ടിത്തീലെറിയേണ്ടതിന് വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടിരിക്കുകയാണ്. ഫലമില്ലെങ്കിൽ, ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ വെട്ടിത്തീലെറിയപ്പെടും. എന്താണ് ഫലം? എന്തിൻ്റെ ഫലമാണെന്നും യോഹന്നാൻ അവിടെ വിശേഷിപ്പിക്കുന്നുണ്ട്, വിശദമാക്കുന്നുണ്ട്. മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവിൻ. മാനസാന്തരം മാറി നടക്കലാണത്. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാർ ദൈവത്തിന് വചനം കേട്ടപ്പോൾ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തിലെത്തി. അവിടെ നിന്ന് അവർ തിരിച്ചു നടക്കുകയാണ് ജെറുസലേമിലേക്ക്. ഇതാണ് മാനസാന്തരം. മെറ്റനോയിയ എന്ന വാക്കിൻ്റെ അർത്ഥം അതാണ്, തിരിഞ്ഞു നടപ്പാണ്. പാപ വഴിയിൽ നിന്ന് തിരിഞ്ഞു നടക്കാൻ, വിശുദ്ധിയുടെ വഴിയിലൂടെ ചരിക്കാൻ, തെറ്റായ വഴികൾ തിരുത്താൻ തയ്യാറാകുന്നിടത്താണ് മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാവുക. നമ്മളെല്ലാവരും പലപ്പോഴും പുറമേയുള്ള ഒന്നോ രണ്ടോ ദുശീലങ്ങൾ മാറുമ്പോൾ അതിനെയൊക്കെ മാനസാന്തരമെന്ന് വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും മദ്യപിച്ചുകൊണ്ടിരുന്ന ഒരാൾ മദ്യപാനം നിർത്തിയപ്പോൾ അവൻ മാനസാന്തരപ്പെട്ടു എന്നാണ് നമ്മൾ പറയുന്നത്. ശരിയാണ് ഒരർത്ഥത്തിൽ. എന്നാൽ ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തിന് മാനസാന്തരം ഉണ്ടാവണം. മദ്യപാനിയായി ജീവിച്ചിരുന്നവൻ മദ്യപാന ദുശീലം നിർത്തിയിട്ടും അവൻ്റെ കോപസ്വഭാവം മാറ്റുന്നില്ല. അവൻ്റെ ജടിക ആസക്തികൾ അവനെ വരിഞ്ഞു മുറുക്കുന്നു. അവൻ കുടുംബത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി ജീവിക്കാൻ കഴിയുന്നില്ല. ജീവിത പങ്കാളിയെ മനസ്സിലാക്കുന്നില്ല. എവിടെയാണ് മാനസാന്തരം ഉണ്ടായത്? ദൈവരാജ്യത്തിൻ്റെ സ്വർഗരാജ്യത്തിൻ്റെ ഫലങ്ങൾ എവിടെയാണ് ഉണ്ടായത്? സ്വർഗരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് എത്രത്തോളം ആ വ്യക്തിക്കും അവനുമായി ബന്ധപ്പെട്ട സാഹചര്യത്തിനും വളരാൻ കഴിയുന്നുണ്ട്? ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് സ്വർഗരാജ്യ ദൈവരാജ്യ അനുഭവമെന്ന് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ. കാര്യസാധ്യത്തിനു വേണ്ടി മാത്രം ദൈവത്തെയും ദൈവിക കാര്യങ്ങളെയും സ്നേഹിക്കുന്നവരായി മാറാതെ, ആത്മീയ ശുശ്രൂഷകളിൽ കാര്യസാധ്യത്തിനു വേണ്ടി പങ്കെടുക്കുന്നവരാകാതെ, യഥാർത്ഥമായ ആത്മീയ ആനന്ദം ജീവിതത്തിൽ അനുഭവിക്കുവാനും അത് മറ്റുള്ളവർക്ക് പ്രസരിപ്പിച്ചു കൊടുക്കുവാനും കഴിയുന്ന ഒരു ആത്മാർത്ഥതയുടെ മാനസാന്തര ചൈതന്യം നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നുണ്ടോ പ്രിയപ്പെട്ടവരെ? നമ്മൾ ആത്മാർത്ഥമായി ചിന്തിക്കണം. യേശു ക്രിസ്തുവിലൂടെയും സ്നാപക യോഹന്നാനിലൂടെയും
വിശുദ്ധ പത്രോസ്ലീഹായിലൂടെയും ഒക്കെ വെളിപ്പെടുത്തപ്പെട്ട ദൈവരാജ്യത്തിൻ്റെ രഹസ്യം, പുതിയ നിയമത്തിൻ്റെ സുവിശേഷ സന്ദേശം ഈ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാകുന്നുണ്ടോ? നമ്മളൊക്കെ ധ്യാനം കൂടാൻ പോകുന്നുണ്ട്, ധ്യാനം കൂടാൻ പോകുന്ന ആളുകളെ കാണാറുണ്ട്. എന്താണ് ധ്യാനത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം? തലവേദന മാറാനോ, മുട്ടുവേദന മാറാനോ, ക്യാൻസർ രോഗം സുഖപ്പെടാനോ, കടബാധ്യത മാറാനോ, IELTS പാസ്സാകാനോ, വിസ അടിച്ചു കിട്ടാനോ ഒക്കെ ധ്യാനം കൂടുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യസാധ്യം കഴിഞ്ഞ് സാധ്യമായതിനെപ്പറ്റി സാക്ഷ്യവും പറഞ്ഞ് അവരവരുടെ വഴികളിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചകൾ വേദനാജനകം തന്നെയല്ലേ? എന്നാൽ അതിനപ്പുറത്തേക്ക് ജീവിതത്തിൻ്റെ വഴിത്താരയിൽ സ്ഥായിയായ ഒരു മാറ്റത്തിന്, ദൈവരാജ്യത്തിൽ നിന്ന് അകന്ന് ട്രാക്ക് തെറ്റിയോടുന്നൊരു വണ്ടി, ഒരു ജീവിതം ദൈവരാജ്യത്തിൻ്റെ ട്രാക്കിലേക്ക് മാറുന്ന അനുഭവം വളരെ ചുരുക്കമായിട്ടല്ലേ ഉണ്ടാകാറുള്ളൂ? ഇതാണ് യേശു ആഗ്രഹിക്കുന്നത്, ഇതാണ് സ്വർഗം ആഗ്രഹിക്കുന്നത്, ഇതാണ് പുതിയ നിയമത്തിൻ്റെ ആധ്യാത്മികത. നിന്റെ വഴികളിൽ തിരുത്താൻ തയ്യാർ. ആന്തരികമായ കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് പോലെ ആന്തരികമായ ഒരു പ്രായച്ചിത്ത അനുഭവത്തിലേക്ക് നമ്മുടെ ജീവിതം, നമ്മുടെ ധ്യാനം, നമ്മുടെ ഉപസാരങ്ങൾ നമ്മെ നയിക്കാറുണ്ടോ പ്രിയപ്പെട്ടവരെ? ഇല്ലെങ്കിൽ നമ്മളെ അനനിശ്ചിതതകളെന്ന് വിളിക്കേണ്ടി വരും. വിഷം ഉള്ളിൽ നിറച്ചുകൊണ്ട് പുറമേ മാനസാന്തരത്തിൻ്റെ പോളിഷായിട്ടുള്ള മുഖം പ്രതിഫലിപ്പിക്കുന്ന, പ്രാർത്ഥിക്കാനായിട്ട് എല്ലാ ദിവസവും പോലും ദേവാലയത്തിൽ പോകുന്നു, വിശുദ്ധ ബലി അർപ്പിക്കുന്നു, കുടുംബ പ്രാർത്ഥനയുണ്ട്, ഒന്നിനൊരു കുറവുമില്ല. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന വിഷമാണ്, തിന്മയുടെ, ക്രോധത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ, പ്രതികാര ചിന്തയുടെ, അശുദ്ധിയുടെ, അശുദ്ധ ഭാഷണത്തിൻ്റെ, ജഡിക പാപങ്ങളുടെയൊക്കെ, തെറ്റായ ബന്ധങ്ങളുടെയൊക്കെ, രഹസ്യ പാപങ്ങളുടെയൊക്കെ വിഷമുള്ളിൽ തിങ്ങി നിറഞ്ഞിരിക്കുകയാണ്. കുടുംബങ്ങൾ, തലമുറകൾ നാശത്തിലേക്ക് വഴിമാറിപ്പോകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നീ കണ്ടുമുട്ടിയിട്ടുണ്ടോ? ദൈവവചനം നീ സ്വീകരിച്ചിട്ടുണ്ടോ? എങ്കിൽ നിന്നിൽ മാനസാന്തരം ഉണ്ടാവണം. വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് ജീവിതത്തിൽ അനുവർത്തിക്കുന്നവരാകണം. കുടുംബജീവിതത്തിൽ, ഭാര്യാഭർത്തൃബന്ധത്തിൽ മാനസാന്തരത്തിൻ്റെ ഫലമുണ്ടോ? എൻ്റെ ഭാര്യ അറിയാത്ത, എൻ്റെ ഭർത്താവ് അറിയാത്ത ഒരു രഹസ്യവും എൻ്റെ ജീവിതത്തിലില്ല എന്ന് ചങ്കിൽ കൈവച്ച് പറയാൻ കഴിയുന്ന ഭാര്യയും ഭർത്താവുമാകണം. നിങ്ങൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോൺ യാതൊരു സെക്യൂരിറ്റി കോഡും ഇല്ലാതെ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കെല്ലാം കൈകാര്യം ചെയ്യാൻ പരുവത്തിൽ വിട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ? യുവതി യുവാക്കന്മാരെ, നിങ്ങളുടെ മാതാപിതാക്കളുടെ മുമ്പിൽ മറച്ചുവെക്കാത്ത രഹസ്യം ഒന്നുമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ തുറന്നൊരു പുസ്തകമാണ് ഞങ്ങളുടെ ജീവിതമെന്ന്, മാതൃകയുടെ ജീവിതമാണ് ഞങ്ങളുടേതെന്ന് ആത്മാർത്ഥമായി പറയാൻ കഴിയുമോ? മനുഷ്യരാണ്, കുറവുകളുണ്ട്, പോരായ്മകളുണ്ടാവാം, തെറ്റുകൾ സംഭവിക്കാം. എന്നാൽ ദൈവരാജ്യം ആഗ്രഹിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കലാണ്. ഇല്ലെങ്കിൽ കോടാലി വേരിനെ വയ്ക്കും, ഫലം കഴിക്കാത്ത വൃക്ഷങ്ങളൊക്കെയും വെട്ടിത്തീയിലെറിയപ്പെടും. അങ്ങനെ ഒരു ആത്മീയമായ ജീവിതശൈലിയിലൂടെ ദൈവരാജ്യത്തിൻ്റെ മകനായി മകളായി ജീവിക്കുന്ന വ്യക്തിയിൽ എന്താണ് ഫലമുണ്ടാവേണ്ടത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ് ഉണ്ടാവേണ്ടത്. വരങ്ങളും ദാനങ്ങളും കൊണ്ടൊരു വ്യക്തി നിറയുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാവണം, ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളുണ്ടാവണം, മാനസാന്തരത്തിൻ്റെ ഫലങ്ങളുണ്ടാവണം,
ആത്മാവിൻ്റെ ഫലങ്ങൾ ഉണ്ടാവണം. ഗലാത്യ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ ഈ ആത്മാവിൻ്റെ ഫലങ്ങളെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ പ്രതിപാദിക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, സ്നേഹം 1-ാമത്തെ ഫലം അതാണ്. സ്നേഹിക്കുക, സ്നേഹത്തെക്കുറിച്ച് പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൻ്റെ 13-ാം അധ്യായത്തിൽ വ്യക്തമായ നിർവചനം തരുന്നുണ്ട്. ഈ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാർത്ഥമായി വചനമൊന്ന് വായിച്ചു നോക്കണം. ഞാൻ സ്നേഹത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നുണ്ടോ? സ്വാർത്ഥതയില്ലാത്ത, അഹങ്കരിക്കാത്ത, അനുചിതമായി പെരുമാറാത്ത, വിദ്വേഷം വെച്ചു പുലർത്താത്ത, അനീതിയിൽ സന്തോഷിക്കാത്ത, സകലതും സഹിക്കുന്ന, സകലത്തെയും അതിജീവിക്കുന്ന ഒരു സ്നേഹത്തിൻ്റെ അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടോ? ആനന്ദത്തിൻ്റെ അനുഭവം 2-ാമതാണ്. ആനന്ദം, കർത്താവിൽ ആനന്ദിക്കുക, അവിടെ നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരുമെന്ന് 37-ാം സങ്കീർത്തനം 4-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആനന്ദിക്കണം. മദ്യത്തിലല്ല പ്രിയപ്പെട്ടവരെ, ജടികാസക്തികളുടെ സംതൃപ്തിയിലല്ല, ലഹരി വസ്തുക്കളിലല്ല, സുഖലോലുപതയിലല്ല, ആഡംബരങ്ങളിലല്ല, കൂട്ടുകെട്ടുകളിലല്ല, കളിവിനോദങ്ങളിലല്ല, പിന്നെയോ? കർത്താവിൽ ആനന്ദിക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് ഫലം. നിൻ്റെ ആനന്ദത്തിൻ്റെ അടിസ്ഥാനം ലൗകികമായ സുഖങ്ങളോ ലൗകിക ബന്ധങ്ങളോ ലൗകിക നേട്ടങ്ങളോ പണമോ പ്രതാപമോ സൗന്ദര്യമോ നിനക്കുണ്ടെന്ന് നീ അഹങ്കരിക്കുന്നത് എന്തെങ്കിലോ ആണെങ്കിൽ, ആ സന്തോഷത്തെക്കാൾ കർത്താവിൽ ആനന്ദിക്കാൻ നിനക്ക് കഴിയണം. ഇതാണ് ഫലം, മനസാന്തരത്തിൻ്റെ ഫലം. കർത്താവാണ് എൻ്റെ ആനന്ദം, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എന്ന് പറഞ്ഞ പരിശുദ്ധയമ്മയെ പോലെ പറയാൻ കഴിയുന്നുണ്ടോ? സമാധാനം അനുഭവിക്കണം. ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു. ലോകം തരുന്നത് പോലുള്ള സമാധാനമല്ല, ആരും നിങ്ങളിൽ എടുത്തു മാറ്റാത്ത എന്ന് നിലനിൽക്കുന്നൊരു സമാധാനം. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കാൻ ജീവിതത്തിൽ കാറ്റും കോളും മാഞ്ഞടിക്കുമ്പോഴും പ്രതികൂലതയുടെ തീരത്ത് വഞ്ചി ആടി ഉലയുമ്പോഴും അമരത്ത് തലയിണവെച്ചുറങ്ങാൻ കഴിയുന്നൊരു സമാധാനത്തിൻ്റെ അനുഭവം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശു ക്രിസ്തുവിനെ സ്വന്തമാക്കുന്നവന് മാനസാന്തരത്തിൻ്റെ അനുഭവത്തിൽ, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നവന് മാത്രം കിട്ടുന്നതാണ്. ക്ഷമയാണ്, ദയ, സൗമ്യത, ദൈവീക ഭാവമാണത്. ക്ഷമയും ദയയും സൗമ്യതയും വിശ്വസ്തതയും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതം. ചൊല്ലിക്കൂട്ടുന്ന പ്രാർത്ഥനകൾക്കും കേൾക്കുന്ന ദൈവവചനത്തിനും പങ്കുകൊള്ളുന്ന ധ്യാന ശുശ്രൂഷകൾക്കുമൊക്കെ അനുസൃതമായ ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ കഴിയുന്നില്ല എങ്കിൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഴങ്ങുന്ന ചേങ്ങലയോ ചിലമ്പുന്ന കൈത്താലമോ ആയി ജീവിതം അധപ്പതിക്കുകയല്ലേ? ഈ ജനം അധരം കൊണ്ട് മാത്രം എന്നെ ബഹുമാനിക്കുന്നു, അവരുടെ ഹൃദയം എന്നിൽ നിന്ന് വളരെ അകലെയാണ് എന്ന് പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് വിലപിക്കുന്നത് ഇന്ന് നമ്മളെ നോക്കിയും ആവർത്തിക്കില്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മാവിൻ്റെ ഫലങ്ങളിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. എൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ഞാനെങ്കിൽ, ഈ ആത്മാവെന്നിലുണ്ട് എന്നതിൻ്റെ തെളിവ് മാനസാന്തരത്തിൻ്റെ ഫലം, പാപബോധത്തോടെ പശ്ചാത്താപത്തോടെ ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്ന് അകന്നുപോയി എന്ന തിരിച്ചറിവോടെ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും സൗമ്യതയും വിശ്വസ്തതയും സർവോപരി ആത്മസംയമനവും വെച്ചു പുലർത്തുന്ന ഒരു ജീവിതമായി നമ്മുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ കഴിയണം. ഇതാണ് യേശുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം, ഇതാണ് സ്നാപകൻ്റെ ദൗത്യം, ഇതാണ് കത്തോലിക്കാ തിരുസഭയിലൂടെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഈ ആഗ്രഹം പന്തകുസ്താനന്തരമുള്ള ഈ സ്ലീഹാ കാലത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കൈത്താക്കാലത്തിൻ്റെ ചൈതന്യം ഫലം പുറപ്പെടുവിക്കുന്ന ചൈതന്യമാണ്. അപ്പൊസ്തലന്മാരിലൂടെ നൽകപ്പെട്ട സന്ദേശം അടിസ്ഥാനം അതാണ്. പശ്ചാത്തപിക്കുവിൻ, അടിസ്ഥാനം പശ്ചാത്താപത്തിലൂടെ മാനസാന്തരത്തിലൂടെ
അതിന് യോജിച്ച ഫലങ്ങൾ, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്കേവർക്കും ഇടയാവട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറയാതെ ഈ ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ നമുക്കാവില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നമുക്ക് തമ്പുരാന് മുമ്പിൽ എളിമയോടെ പ്രാർത്ഥിക്കാം, താഴ്മയോടെ ദൈവസന്നിധിയിലായിരിക്കാം. സാധിക്കുന്നവരൊക്കെ ഇരുകരങ്ങളും യാചനാപുറം തുറന്ന് വിളിച്ച് നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ പ്രാർത്ഥിക്കും. ആത്മാർത്ഥമായി ദാഹിക്കും. പരിശുദ്ധാത്മാവേ നിറയണമേ, മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുവാൻ ഞങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ കാരണമാകട്ടെ. ഞങ്ങൾ നടത്തുന്ന പ്രാർത്ഥനകൾ വെറും മധുരവ്യായാമങ്ങളാകാതെ അവബോധത്തോടെയുള്ള പ്രാർത്ഥനകളും ആരാധനകളും ഉയരട്ടെ. ദൈവാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മരുഭൂമിയിലേക്ക് പരിശുദ്ധാത്മാവേ ഇറങ്ങി വരണമേ. ആത്മീയ ജീവജലം ഞങ്ങളിലേക്ക് ഒഴുക്കി പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളുടെ മരുഭൂമിയിൽ അവിടുന്ന് പുറപ്പെടുത്തുവാൻ കഴിവുള്ളവനാണെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗരാജ്യത്തിനും ദൈവരാജ്യ അനുഭവത്തിനും അനുയോജ്യമായിട്ടുള്ള ഫലങ്ങൾ ഞങ്ങളിലൂടെ വിളയുവാനിടയാകട്ടെ. പരിശുദ്ധാത്മാവേ, സ്നേഹം, ആനന്ദം, സമാധാനം, ദയ, ക്ഷമ, നന്മ, സൗമ്യത, വിശ്വസ്തത, ഈ ഫലങ്ങളൊക്കെ ഞങ്ങളിൽ വിളയട്ടെ. ആത്മസംയമനത്തിൽ പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്നവരായി, പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളിൽ ജ്വലിക്കുന്നവരായി ഞങ്ങളും ഞങ്ങളുടെ കുടുംബാംഗങ്ങളും മാറട്ടെ. കർത്താവേ, നിൻ്റെ സ്നേഹത്താൽ ഞങ്ങൾ ജ്വലിക്കട്ടെ, നിൻ്റെ കൃപയാൽ ഞങ്ങൾ ശക്തി പ്രാപിക്കട്ടെ. കർത്താവേ, ഹാലലുയ്യ, ഹാലലുയ്യ, ശിവേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ആത്മാവെ നിറയണമേ, ശക്തിപ്പെടുത്തണമേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാൽ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. ദൈവീക വരങ്ങൾ ജ്വലിക്കുന്നതിന്, ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവുന്നതിന് കടസ്സമായിട്ടുള്ള എല്ലാ ചുമിടകെട്ടുകളും യേശുനാമത്തിൽ കഴിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യ അധികാരത്തോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പുരോഹിതനായ ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ ശക്തിയാൽ പ്രാർത്ഥിക്കുന്നു. ഹാലലുയ്യ, 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 ഹാലലുയ്യ. ശിവേ ആരാധന, 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 ആരാധന. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ശിവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കേടാതെ ഞങ്ങൾ ഘോഷിക്കും, കേടാതെ ഞങ്ങൾ ഘോഷിക്കും.